എട്ടാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ഭൂമിയുടെ സ്വപ്നം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. മലയാള സാഹിത്യത്തിൽ സ്നേഹവും സൗമ്യതയും നിറഞ്ഞ സാന്നിധ്യമാണ് ശ്രീ ജോർജ് ഓണക്കൂറിൻ്റെ കഥകളും നോവലുകളും. ഏത് ഉന്നതങ്ങളിൽ എത്തിച്ചേർന്നാലും മനസ്സിൽ സൂക്ഷിക്കേണ്ടതായ പരസ്പര സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഓർമ്മയാണ് ജോർജ് ഓണക്കൂർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രണയത്താഴ്വരയിലെ ദേവദാരു എന്ന നോവലിൽ നിന്നെടുത്ത ഭൂമിയുടെ സ്വപ്നം എന്ന ഈ ഭാഗത്ത് മകൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാർത്ഥത തീരെയില്ലാത്ത ഒരു മാതാവിനെ നോവലിസ്റ്റ് ഇവിടെ വരച്ചു കാട്ടുന്നു. ഭൂമിയുടെ സ്വപ്നം എന്ന പാഠഭാഗത്തിൻ്റെ സംഗ്രഹമാണ് ഇവിടെ പറയുന്നത്. മകനെ ഉന്നതങ്ങളിൽ എത്തിക്കുവാൻ പരിശ്രമിക്കുന്ന മാതാവ്, അവർക്ക് മകൻ്റെ സുഖമാണ് വലുത്. ഭർത്താവ് മരിച്ചു പോയതിനു ശേഷം വിധവയായി ഒതുങ്ങിക്കൂടാതെ താൻ പഠിച്ച നൃത്തകല പുറത്തെടുത്ത് അതിലൂടെ അനവധി കുട്ടികൾക്ക് നൃത്തം പഠിപ്പിക്കുന്ന അധ്യാപികയായി അവർ മാറി. ബന്ധുക്കളും മറ്റും മുഖം തിരിച്ചപ്പോൾ അവരുടെ ഏക ആശ്രയം മകനായിരുന്നു. അവനെ അവർ പഠിപ്പിച്ചു. IIT ഉയർന്ന നിലയിൽ പഠിച്ചു. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. ഉണ്ണി അരികിൽ വേണമെന്ന് ആ മാതാവ് ആഗ്രഹിച്ചില്ല. അവർ അവൻ്റെ ആഗ്രഹത്തിന് മുൻതൂക്കം നൽകി. നൊന്തുപെറ്റ മകനെ നാടിന് സമർപ്പിക്കാനും രാജമാതാവിൻ്റെ അഭിമാനമായി അവൻ വളരുന്നതും ആ അമ്മ അഭിമാനത്തോടെ നോക്കിക്കണ്ടു. ഇല്ലത്തെ ഒതുക്കമുള്ള ഇടനാഴിയിൽ നിന്നും അധികം പുറത്തു കടക്കാത്ത അന്തർജനം അവർ അമ്മയാണ്. അമ്മമാരുടെ പരമ്പരയിൽ ഒരു കണ്ണി. തൻ്റെ മകൻ തൻ്റേത് മാത്രമല്ലെന്നുള്ള തിരിച്ചറിവ് ആ അമ്മയെ ദേവിയാക്കുന്നു. അവൻ ഗ്രാമത്തോടും മാതാവിനോടും വിട്ടകലുന്നത് കണ്ട്, പൊക്കിൾക്കൊടി ബന്ധം വിട്ടുപോകുന്നത് കണ്ട് അമ്മ വേദനിക്കുന്നില്ല. എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ മകനെ പരിശീലിപ്പിച്ചു. എല്ലാ അമ്മമാരെയും പോലെ, രാജ്യം പോലെ ഭൂമി മാതാവിൻ്റെ ചൈതന്യം നിറയുന്നു. മാതൃത്വത്തിൻ്റെ ശക്തി എങ്ങും നിറയുന്നു. അവർ ചോറ്റാനിക്കര ദേവിയായും വ്യാകുല മാതാവായും മാറുന്നു. ഉണ്ണി മഹാനഗരത്തിൻ്റെ തിരക്കുകളിൽ പെടാതെ ഏകാഗ്രതയോടെ പഠിച്ചു. ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. സമർത്ഥനായ വിദ്യാർത്ഥിയായി സ്കോളർഷിപ്പോടെ ഗവേഷണം നടത്തി. അമ്മയുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും ഉണ്ടായിരുന്നു. പുസ്തകങ്ങൾ വായിച്ചുള്ള അറിവേ ഉണ്ണി നേടിയിട്ടുള്ളൂ. വീണ് കിട്ടുന്ന സന്ദർഭങ്ങളിൽ നാടും നഗരവും കാണണം. ഇന്ത്യ എന്താണെന്ന് അറിയണം. അറിവും ആത്മജ്ഞാനവും ചെറുപ്പത്തിൽ ഓതിപ്പഠിച്ച വേദതത്വങ്ങളോടൊത്ത് അനുഭവമാകണം. എങ്കിലേ അതിരുകൾ ഭേദിച്ച് ആകാശങ്ങളിലേക്ക് പറക്കുമ്പോൾ ഈ മണ്ണിൻ്റെ മഹത്വം മനസ്സിലാവൂ, അമ്മ ഓർമ്മിപ്പിച്ചു. അമ്മയുടെ വാക്കുകൾ ഭൂമിയുടെ ശബ്ദമാണ്. ചരിത്രമുറങ്ങുന്ന പർവ്വതങ്ങളും താഴ്വാരങ്ങളും താണ്ടി തിരക്കേറിയ തെരുവുകളും പ്രശാന്തമായ കടലോരവും പിന്നിട്ട് അവൻ ജൂഹു ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. പല ഭാഷകളും വേഷങ്ങളും തിമിർത്താടിയ കടൽക്കരയിൽ അസ്തമയം നോക്കി ഏകാന്തനായി ഇരിക്കുകയാണ്. സായാഹ്ന ശോഭയോടെ സൂര്യനും തിരമാലയുടെ ശബ്ദവും കാറ്റിൻ്റെ കുളിർമയും മാതൃസാന്നിധ്യമായി അവന് തോന്നി. ഭൂമിയുടെ സ്വപ്നം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ഇവിടെ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക. കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടണും അമർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.